പേജർ വോക്കി സ്ഫോടനങ്ങളിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന് പിന്നാലെ ലെബനനിൽ വ്യോമാക്രമണവും നടത്തിയിരിക്കുകയാണ് അവർ. മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുള്ള അണികൾ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ച പേജറുകളും വാക്കി ടോക്കികളും രണ്ടു ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ യുദ്ധസന്നാഹമാണ് എങ്ങും. തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് ഹംഗറിയിലാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. എന്നാൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റാരുമാകാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ്. അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. 500,000-ലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2 പേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ 9 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ളയും തിരിച്ച് ഇസ്രായേലും ആക്രമണം തുടരുന്നുണ്ട്. ലെബനാനിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഹിസ്ബുള്ള കമാൻഡർ ഹുദ ഷുഗർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ അസൻ നസ്രുള്ളയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത്. 5,000 പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു. ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുള്ള യുദ്ധമുഖത്തിനിറങ്ങണമെന്ന് താൽപര്യപ്പെടാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ്. ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർത്തത് ഹിസ്ബുള്ളയെ ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയടക്കം മറ്റു ചേരിയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം വരിച്ചിട്ടുണ്ട്. അതിനിടെ പേജറുകളും വാക്കി ടോക്കികളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് വിലക്കിയിട്ടുണ്ട് ലബനാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ. പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കാനും നശിപ്പിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനാൻ സൈന്യം എക്സിൽ അറിയിച്ചു. അതിനിടെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്കു പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനാനിൽ വ്യാഴാഴ്ച ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഖലീലയിലെ യാരയിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. 8 പട്ടാളക്കാർക്ക് പരിക്കേറ്റു. തെക്കൻ ലബനനിലെ ഹിസ്തിഹിന, തൈബോ, വിൽദ, മെയ്സ് ഗിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ 3 സേനാകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റും ഡ്രോണുകളും അയച്ചു. ഡ്രോൺ ആക്രമണത്തിലാണ് നയൽ ഫാസി, തോമർ കെറേൻ എന്നീ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോഗി ആലൻ പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗസയ്ക്കൊപ്പം ലബനനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉണ്ടാക്കുന്നതാണ് ഗാലന്റെ പ്രസ്താവന. വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി ഗാലൻ പറഞ്ഞു. വിവിധ യുദ്ധമുറകളിൽ വിദഗ്ധരായ 1,000-കണക്കിന് സൈനികരുള്ള 98-ാം ഡിവിഷനും കൂട്ടത്തിലുണ്ട്. ഹമാസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ഗസയിലെ ഖാൻ യൂണീസിൽ നിർണായക മുന്നേറ്റം നടത്തിയത് ഈ സേനാ വിഭാഗമാണ്. ഗസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറച്ച് അവിടെ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ സേനാംഗങ്ങളെ വടക്കൻ അതിർത്തിയിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട്.